സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ധ്യാനിച്ച 5000 പേർക്കായി അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സംഭവം 4 സുവിശേഷങ്ങളിലും വിവരിക്കപ്പെടുന്ന ഒരേ ഒരു വിവരണം അത് മാത്രമാണ്: നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ലൂക്ക 9:10 എന്നൊരു ആഹ്വാനം അതിന്റെ അകക്കാമ്പിൽ നിലകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് 5 അപ്പമേ ഉള്ളൂ, ഒള്ളി എന്നൊരു പരിമിതി ശിഷ്യരേറ്റു പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നാഥൻ തന്റെ അവാജ്യമായ സമൃദ്ധി ഉളവാക്കുന്നത്. ഇന്ന് ആദിമസഭയിൽ ഭക്ഷണമേശയുടെ ശുശ്രൂഷയ്ക്കായി തിയാക്കോണിയ 7 പേരെ നിയോഗിക്കുന്ന കാഴ്ചയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 6:1-7 12 അപ്പോസ്തലന്മാർ ചേർന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും ദൈവിക ജ്ഞാനവും നിറഞ്ഞ മനുഷ്യർ. വചനത്തിന്റെ ശുശ്രൂഷയിൽ ദിയാക്കോണിയ തങ്ങൾ കുറെ കൂടി ആഴപ്പെടാനും വ്യാപൃതരാകാനും ഇങ്ങനൊരു ക്രമീകരണം ആവശ്യമായി വരുന്നുവെന്ന് ശ്രീഹന്മാർക്ക് തോന്നി. കാരണം സുവിശേഷം ജെറുസലേമിന്റെ അതിർത്തികൾ വിട്ട് നാഥന്റെ ആഹ്വാനപ്രകാരം ലോകാതിർത്തികളോളം പ്രഘോഷിക്കപ്പെടാൻ പോകുന്നു. ആ പുറപ്പാടിന്റെ അടിയന്തര സ്വഭാവം പരിഗണിക്കുമ്പോൾ ജെറുസലേം പോലെയുള്ള ഒരു സഭയിലെ പ്രാദേശികമായ ആവശ്യങ്ങളും താൽക്കാലിക പ്രശ്നങ്ങളും തങ്ങളുടെ ശുശ്രൂഷകളെ പരിമിതപ്പെടുത്തരുത് എന്ന് ശ്രീഹന്മാർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾക്കായി 7 പേരെ പ്രത്യേകമായി നിയോഗിക്കുന്നതും. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന 7 പേരിൽ 2 പേർ പിന്നീട് വളരെ നിർണായകമായ സ്വഭാവമുള്ള വ്യക്തികളായി എടുത്തു പറയപ്പെടുന്നുണ്ട്. ജെറുസലേം സഭയെ സ്വന്തം രക്തത്താൽ പരിപോഷിപ്പിച്ച സ്തഫാനോസ് പിന്നെ സമറിയായിലേക്ക് സുവിശേഷവുമായി ഇറങ്ങിച്ചെല്ലുകയും എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരന് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്ത ഫിലിപ്പോസ് എന്നിവർ. സഭ എല്ലാം പൊതുവായി കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന ഒരു സംവിധാനത്തിൽ ഒരു കൂട്ടായ്മയിൽ ചിലരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നൊരു ചിന്ത ഉയർന്നു വരികയാണ്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വേണ്ട വിധം പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ആക്ഷേപം ഉളവാകുന്നു. ഹീബ്രു സംസാരിക്കുന്ന യഹൂദർക്കാണ് മുൻഗണന കിട്ടുന്നതെന്നും ഭീഷണികളും മർദ്ദനവും അഴിമതിയും സഭയ്ക്കെതിരെ വിലപ്പോകാഞ്ഞതുകൊണ്ടാകണം സാത്താനിത പുതിയ മൂർച്ചയുള്ള ഒരു ആയുധവുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് വിഭാഗീയ ചിന്ത. ഈ പ്രശ്നത്തിന് ഏറ്റവും സത്വരമായ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് 7 ശുശ്രൂഷകരെ ശ്രീഹന്മാർ നിയമിക്കുന്നത്. ഇന്നലെ യോഹന്നാൻ 6 അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും യോഹന്നാൻ 4 സമരിയാദേശത്ത് കർത്താവിന്റെ ഭക്ഷണത്തെക്കുറിച്ചൊരു വിചാരം ഉയർന്നു വന്നപ്പോഴും അത് വചനവിരുന്നിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ വിചാരങ്ങളിലേക്ക് പടർന്നേറുന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാനാകും. ഭക്ഷണം വെറും ഭൗമികമായ ഭക്ഷണമല്ല. മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്: നല്ല പാഠവും ഉത്തരവാദിത്വവും ഉണ്ടായിട്ടും സുവിശേഷം പ്രഘോഷിക്കാതിരുന്നാൽ ധാന്യങ്ങൾ പൂഴ്ത്തി വയ്ക്കുന്നവരെ പോലെയാണത്. അവർ ക്ഷാമമുളവാക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ശ്രീഹന്മാർ തങ്ങളുടെ പ്രഘോഷണത്തിൽ നിന്ന് വഴിമാറാതെ നിൽക്കുന്നത്. അത് ആത്മീയമായ ക്ഷാമമുളവാക്കും. അതേസമയം ഭൗമികമായ ഭക്ഷണങ്ങളെ നിരസിച്ചുകൊണ്ടല്ല അവർ പെരുമാറുന്നതും. അവർ ഭൗമികമായ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്താനായി 7 ശുശ്രൂഷകരെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. തീന്മേശ എന്നത് ക്രൈസ്തവ കൂട്ടായ്മയുടെ ഒരു വേദിക തന്നെയായി മാറുന്നത് അതുകൊണ്ടാണ്. കാരണം ഭക്ഷണം ഭൗമികമായ ഒരു അനുഭവം മാത്രമല്ല. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന യോഹന്നാൻ 6 സഞ്ചരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകും. ഒരു ഭൗമിക ഭക്ഷണത്തിൽ തുടങ്ങുന്ന അനുഭവം അത് മന്നായെക്കുറിച്ചുള്ള ഓർമ്മയായും ക്രിസ്തു ശരീരത്തിന്റെ രുചിയേറ്റത്തിലേക്കും നാഥൻ പടിപടിയായി പിടിച്ചുയർത്തുന്നുവെന്ന്. പല ശിഷ്യരും കൊഴിഞ്ഞുപോയതും ഈ പ്രബോധന വഴിയിലായിരുന്നുവെന്നും ഓർക്കണം. എന്നാൽ ഇന്ന് അപ്പോസ്തലപ്രവർത്തനം 6:1-6:7 അതിരിട്ട് നിൽക്കുന്ന പാഠഭാഗത്ത് അവിടെ നിറയുന്ന ഒരു ആവർത്തനമുണ്ട്: ശിഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സന്ദർഭമെന്ന്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നതോറും വർദ്ധിക്കുന്നുണ്ട്. ശിഷ്യരുടെ സംഖ്യയും അതുപോലെ വർദ്ധിച്ചു വരുന്നു. ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാവം തന്നെയാണ്. ശിഷ്യരുടെ ആത്മസമർപ്പണം പരിശുദ്ധാത്മാവിന്റെ അപരിമയമായ ശക്തിയിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർധനമാണിത്. ഇത് ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കുന്നതിന്റെ ആഴവും പരപ്പും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പെരുക്ക പട്ടികകൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, അത് ഭക്ഷണമേശകളിൽ നിറയുന്ന ദൈവിക സമൃദ്ധി അതിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. എ ക്രോസ് സെക്ഷൻ, ദ ടേബിൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. സഭയുടെ വർധന ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചായിരിക്കണം എല്ലാ കാലത്തും. വിശ്വാസത്തോടുള്ള അനുസരണം നിറഞ്ഞ ധാരാളം പേർ സഭയിലേക്ക് ചേർന്നുവെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോസ്തലപ്രവർത്തനം 6:7. വിശ്വാസം പിസ്തിസ് എന്നത് ഇവിടെ സുവിശേഷം എവാങ്കേലിയോൺ തന്നെയായി മനസ്സിലാക്കണം. കാരണം വിശ്വാസത്തിന് 2 തലങ്ങളുണ്ട്: ഫിദേസ് ക്വേ ക്രെദിത്തൂർ, എന്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതായത് വിശ്വാസത്തിന്റെ ഉള്ളടക്കം, കോണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. പിന്നെ ഫിദേസ് ക്വാ ക്രെദിത്തൂർ, ആ ഉള്ളടക്കത്തിൽ നാം എങ്ങനെ വിശ്വസിക്കുന്നു എന്ന വ്യക്തിപരമായ വിശ്വാസഭദ്രതയുടെ സൂചകം. ഇന്നലെ വിശുദ്ധ ആൻസറെ നമുക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു ഫിദേസ് ക്വാറൻസ് ഇന്റലക്തും എന്ന്. താൻ വിശ്വസിക്കുന്നവ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം എന്ന തിരിച്ചറിവാണത്. അത് വെറും ഒരു വൈജ്ഞാനികമായ അറിവല്ല, ജീവിതബന്ധിയായ ജീവിത നിയമത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതറിഞ്ഞു പാലിക്കാനുള്ള ബോധ്യമാണ്.
അതുകൊണ്ട് തന്നെയാണ് തങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തോട് അനുസരണം പ്രകടമാക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഉള്ളടക്കത്തിലുള്ള ഭദ്രത മാത്രമല്ല, വിശ്വാസ ജീവിതത്തിൽ അത് പ്രകടമാകുന്ന ഒന്നായി മാറണം. ഇങ്ങനെ വ്യക്തിപരമായി വിശ്വാസ ജീവിതം പാലിക്കാത്തവർ കപ്പൽ ഛേദത്തിൽപ്പെട്ടവരെ പോലെയാണെന്ന് ശ്രീഹ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. 1 തിമത്തി 1:19, ഇന്ന് ശിഷ്യർ കാറ്റിലും കോളിലും പെട്ട് വഞ്ചിയുരഞ്ഞു നിൽക്കുമ്പോൾ, 6:16 ഈ കപ്പൽ ഛേദത്തിന്റെ രൂപകം വളരെ പ്രസക്തമായി മാറുന്നു. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ജനം തന്നെ രാജാവായി അവരോധിക്കാൻ വന്നു ചേരുന്നു. അത് മിശിഹായെക്കുറിച്ചുള്ള വികലമായ ഒരു സങ്കല്പമാണ്. ഭൗമികമായ അപ്പം നൽകുന്നവനായിട്ടല്ല നാദൻ തന്നെ തന്നെ വെളിവാക്കുന്നത്. എന്നാൽ ഭൗമികമായ അപ്പം അവൻ നിഷേധിക്കുകയും ചെയ്യുന്നില്ല. ആ അപ്പത്തിനു മേലുള്ള ഒരു വചനവിരുദ്ധമായിട്ടാണ് നാദൻ വന്നിരിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. ഈ ഒരു ബോധ്യമാണ് ഇന്ന് 12 7 തിരഞ്ഞെടുക്കുമ്പോൾ നിറവേറുന്നത്. അതുകൊണ്ട് തന്നെ ജനക്കൂട്ടം തന്നെ തിരയുമ്പോൾ നാദൻ മലയിലേക്ക് കയറിപ്പോയി. ശിഷ്യരാകട്ടെ കുറെ നേരം കഴിഞ്ഞ് വഞ്ചിയിൽ കയറി കടൽ മാർഗം കഫർനാമിലേക്ക് എത്തി നാദനെ കണ്ടുമുട്ടാൻ ശ്രമിക്കുകയാണ്. കടലിന്റെ നല്ല വീതിയുള്ള ഭാഗത്ത് എത്തിയപ്പോൾ നടുക്കടലിൽ വെച്ച് അവർ കൊടുങ്കാറ്റിൽപ്പെട്ടു. കടലിന്റെ തുടിപ്പറിയുന്ന കടൽ മക്കളാണ് അവർ. പക്ഷേ അവരുടെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവും അവിടെ വിലപ്പോകുന്നില്ല. നാദൻ കടലിന്റെ മീതെ നടന്ന് അവരെ സമീപിക്കുന്നു. അതവർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായൊരു വിസ്മയം പോലെ തന്നെയാണ് ഇവിടെ. മനുഷ്യന്റെ അസാധ്യതകൾക്ക് മേൽ നിറയുന്ന ദൈവിക പരിപാലന. ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു ദൈവിക സങ്കല്പമല്ല നാദൻ പരിപോഷിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം അവൻ കൃത്യമായി പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത തന്നെയാണത്. ഞാൻ ആകുന്നു ഏഗോ എയ്മി. ഇസ്രായേലിന്റെ ജീവിത വഴികളിൽ അവൾ അനുഭവിച്ച നിത്യ വിശ്വസ്തനായ ദൈവം അവൻ തന്നെയാണ്. വചനമാംസം ധരിച്ച് എന്റെ ജീവിത വഴികളിലേക്ക് ഇറങ്ങി വന്നതും എന്നെ തൊട്ടതും ജീവിതത്തിന്റെ ഏത് നടുക്കടലിലും കൊടുങ്കാറ്റിലും കനത്ത ഇരുട്ടിലും അവൻ എന്നെ തേടി വന്നുകൊണ്ട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഇന്നലെ നാം കണ്ടതുപോലെ രക്ഷാകര ചരിത്രത്തിന്റെ തുടർച്ച അവസാനമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. സാൽവേഷൻ ഹിസ്റ്ററിക്കൽ കണ്ടിന്യൂറ്റി. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ നിലയ്ക്കാത്ത ഭാവം. 21 ഉത്ഥാനത്തിന് ശേഷം നാദൻ ശിഷ്യരെ കണ്ടുമുട്ടുന്ന സംഭവത്തിലും സമാനമായ ചില നിരീക്ഷണങ്ങൾ നമുക്ക് നടത്താം. തങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പഴയ ജീവസന്ധാരണ മാർഗങ്ങളിലേക്ക് ശിഷ്യർ പോവുകയാണ്. അവരുടെ അപ്പങ്ങളെ തേടി, നശ്വരമായ അപ്പത്തെ തേടി. അവിടെയാണ് ഉദ്ധിതൻ തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുന്നത്. 4:30 സമറിയാദേശത്ത് വെച്ച് നാദന്റെ ബിഷപ്പുകളെക്കുറിച്ചും അപ്പത്തെക്കുറിച്ചുമുള്ള ഒരു സംസാരത്തിൽ നിന്ന് നാദൻ തുടർന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എന്റെ അപ്പം. പലപ്പോഴും നിങ്ങൾ അറിയാതെ പോകുന്നൊരു അപ്പവും അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 33 ദൈവഹിതത്തെ പാലിക്കുന്നവരെക്കുറിച്ച് തോറ കീപ്പേഴ്സ് വിവരിക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവിക ശിക്ഷണം അഭ്യസനം അത് തന്നെയാണ് തോറ. ദൈവത്തിന്റെ ശ്രദ്ധാപൂർവമായ നേത്രങ്ങൾ സർവ്വസൃഷ്ടികളുടെയും മേലുണ്ട്. ഹൃദയത്തെ പരിശോധിക്കുകയും തന്റെ വചനത്തോട് അനുരൂപമായ അനുസരണം അവ പാലിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എന്നാൽ ഇത് നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു വിചാരമല്ല, പകരം നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം തന്നെയായി മാറണം. ദൈവം എല്ലാം കാണുന്നുവെന്നത്. അപ്പോസ്തല പ്രവർത്തനം 5:31 തങ്ങളെ വിചാരണ ചെയ്യുന്ന സൻഹദ്രൻ സംഘത്തെ മാനസാന്തരത്തിലേക്കും ദൈവിക ക്ഷമയിലേക്കും ക്ഷണിച്ചുകൊണ്ടാണ് ശ്രീഹന്മാർ സംസാരിച്ചത്. ഇത് ആ സൻഹദ്രൻ സംഘത്തെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു. ശിഷ്യരെ അവർ കൊല്ലാൻ ആലോചിക്കുന്നത് പോലും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്, ഗമാലിയൽ ഇടപെടും വരെ. അതുപോലെ തന്നെ സങ്കീർത്തനം 32 തന്റെ അന്ത്യപാദങ്ങളിൽ ക്ഷമയിലേക്കും മാനസാന്തരത്തിലേക്കും നമ്മെ ക്ഷണിക്കുന്ന, സ്തുതികളിലേക്ക് നമ്മെ ഉയർത്തുന്ന ഒരു മൊഴിയായിരുന്നു. അതിന്റെ തുടർച്ച, അതിന്റെ അനുവർത്തനമാണ് ഇന്ന് സങ്കീർത്തനം 33 ഉയർത്തുന്ന ദൈവസ്തുതി. ദൈവവചനം ലോഗോസ്, ദൈവത്തിന്റെ വിശ്വസ്തത പിസ്തസ് എന്നിവയുടെ ശക്തി ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് നമ്മൾ ആദിമസഭയിൽ നിന്ന് കണ്ടത്. ദൈവവചനം ലോഗോസ്, അതിനോടുള്ള വിശ്വാസഭദ്രത പിസ്തസ് പ്രകടമാക്കുന്ന സഭ, വിശ്വാസത്തിന്റെ അനുസരണം പാലിക്കുന്നവർ.